ഇന്ന് ഞാൻ കളിക്കാൻ പോവാണ് ഐസ്ക്രീം 6. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ ചാപ്റ്റേഴ്സ് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടിയും കാണുക. അതിൽ 4 ഉം 5 ഉം മാത്രം ലൈവ് സ്ട്രീമായിട്ടാണ് ചെയ്തത്, ബാക്കി 3 എണ്ണം ഞാൻ വീഡിയോസ് ആയിട്ടും. അപ്പോൾ അതും കൂടിയും തീർച്ചയായിട്ടും കാണണം. അപ്പോൾ നമുക്കിനി ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഗെയിമൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഫൈൻഡ് എ വേ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ജെ. ഓക്കെ, അപ്പോൾ നമുക്ക് ജെയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതിനുള്ള വഴി കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ കളിക്കണത് ചാർലി ആയിട്ടാ. ചാർലി ആരാന്ന് അറിയില്ലേ? ദേ ഇവനാണ് ചാർലി. അപ്പോൾ നമുക്കിനി ജെയുടെ അടുത്തേക്ക് പോകണം. ഇവിടെ ഒരു ഡോറുണ്ട്, അവിടെ എന്തോ കൊണ്ടു വയ്ക്കണം, എന്തോ ഒരു മെഡൽ പോലത്തെ സംഭവമാണ്. ഇവിടെ ഒന്നും കാണാനില്ല. ഓ, ഈ സാധനം നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ശല്യം ചെയ്യും, അത് കാര്യമാക്കണ്ട. ആ മെഡല് ഒരു ഗോൾഡ് കളറിലൊക്കെയാണ്. ഇവിടെ കുറച്ച് ഡ്രോവേഴ്സ് ഉണ്ട്, ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല. ഓക്കെ, ആ മെഡൽ ഇവിടെ ഉണ്ട് കേട്ടോ, ഒരെണ്ണം ഇവിടെ ഉണ്ട്, അത് നമുക്കങ്ങ് എടുക്കാം. അത് പെട്ടെന്ന് കാണില്ലെന്നവർ വിചാരിച്ചേ, പക്ഷെ നമ്മളത് കണ്ടുപിടിച്ചു. ഇതിവിടെ വയ്ക്കാം, അതിപ്പോൾ പകുതിയുള്ളോ, ബാക്കി പകുതി നമുക്ക് പോയിട്ട് കണ്ടുപിടിക്കണം. അത് ഈ ഫാക്ടറിയിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഈ സാധനം മീനിറ്റുമല്ലോ, അത് വീണ്ടും അടിച്ചു പോയി. അത് മിനി റോഡാണ്, അത് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് ഉണ്ടാക്കും, ആ സൗണ്ടും കേട്ട് കഴിഞ്ഞാൽ ഐസ്ക്രീമങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരും. ഓക്കെ, ആ പറഞ്ഞില്ല, അപ്പോഴേക്കും ഇങ്ങോട്ട് വന്നു. ഞാനവിടെ ഒരു ട്രാപ്പ് വെച്ച് കൊടുത്തു. ധൂം, ആളിത് കിടക്കണം അവിടെ. അയാൾ ഇനി 30 സെക്കൻഡിൻ്റെ ഉള്ളിൽ എണീക്കും. ഞാൻ ഈ ഗെയിം മുന്നേ പ്രാക്ടീസ് മോഡിൽ കളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഈ ഫാക്ടറിയിൽ വട്ടം തിരി തന്നെ നേരം ഉണ്ടാവുള്ളൂ. ഓ, അവിടെ അയാളുണ്ട്, അയാളാണ് ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുക, ഒരു റോബോട്ടാ. ഓ, ഈ മിനി റോഡ് ഭയങ്കര ശല്യാട്ടാ, അതവിടെ കിടന്ന് അലറുണ്ട്. ഇവിടെ കുറച്ച് ഡ്രോവേഴ്സ് ഉണ്ട്, ഇതിൻ്റെ അകത്ത് ഒരു മണ്ണാങ്ങട്ടില്ല, അപ്പോൾ അവിടെ നിന്നിട്ട് കയറില്ല. ഇവിടെ വേറൊരു ഡോറുണ്ട്, അതും കൂടി തുറന്നു നോക്കാം. ഇവിടെയും ഒന്നുമില്ല. ഐസ്ക്രീമങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ റൂമിലെ പൂട്ടിടാം. ഓക്കെ, ഐസ്ക്രീമങ്ങൾ ഇവിടെ എണീറ്റുണ്ട്, നമുക്ക് പതുക്കെ അതിൻ്റെ പിന്നാലെ പോവാം. ഇത്ര നേരമായിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടും കൂടി ഇല്ല. ഏ, അയാൾ ഐസ്ക്രീമങ്ങളെ അടിച്ചിട്ടു, അയാളിതൊക്കെ എടുക്കണോടാ, ആ തടിയൻ വീഴ്ത്തിട്ടു. ഇതിപ്പോൾ ലാഭമായില്ലോ, ആ എന്തുട്ടായാലും അത് കുറച്ച് കഴിഞ്ഞാൽ എണീക്കും. ഇയാൾ വായന്ന് എന്തോ വിടുന്നുണ്ട്. ഓ, അതിൻ്റെ ഇടയ്ക്ക് ഇതും വന്ന് ശല്യം ചെയ്യും. എനിക്ക് ഐസ്ക്രീമങ്ങളെക്കാളും പേടി ഈ ചെറിയ സാധനത്തിനെയാ. ഓക്കെ, ഞാൻ എന്തോടെ അവിടെ വട്ടം തിരിയണ്, നമുക്കിനി ബാക്കി പണി നോക്കാം. ഇവിടെ ഒരു മെഷീനുണ്ട്, അത് ഐസ്ക്രീം ഉണ്ടാക്കണ മെഷീനാണ്. നമുക്കിവിടെ 10 ഐസ്ക്രീം ഉണ്ടാക്കണം, 10 എണ്ണം ഉണ്ടാക്കിയാൽ ആ മാസ്ക് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് 10 ഐസ്ക്രീം ഉണ്ടാക്കാം. ഇവിടെ നമുക്ക് 80 സെക്കൻഡൊക്കെ ടൈമുള്ളൂ, അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കണം. ഇവിടെ ഞാനങ്ങനെ 9 എണ്ണം ഉണ്ടാക്കി, ഇവിടെ ഇപ്പോൾ 10ാമത്തെയുമായി. ആ മാസ്ക് ഇപ്പോൾ നമുക്ക് കിട്ടും. ഇവിടെ ഞാൻ ചുറ്റും ട്രാപ്പ് വെച്ചു ഐസ്ക്രീമങ്ങൾ വന്ന് പിടിക്കാണ്ടിരിക്കാൻ. ഓക്കെ, ഇതാണ് ആ മാസ്ക്. ഇതിട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല, ആ മിനി റോഡൊന്നും നമ്മളെ കണ്ടുപിടിക്കില്ല, പക്ഷേ ഐസ്ക്രീമങ്ങൾ നമ്മളെ കണ്ടുപിടിക്കും. നമുക്ക് തൽക്കാലം അവിടെ ഇടാം, അത് ഒരു സ്ഥലത്ത് ആവശ്യം വരും. അല്ല, ഇയാൾ ഇതുവരിക്കും എണീറ്റില്ലേ? 30 സെക്കൻഡൊക്കെ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഇയാൾ പെർമനൻ്റ് ആയിട്ട് ചത്ത. ഏ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഇതിപ്പോൾ ലാഭമായില്ലോ. പെർമനൻ്റ് ആയിട്ട് ചത്ത, അവിടെ ചത്ത് കിടന്നോട്ടെ. ആ മറ്റേ വലിയ ഡാവാണ് അടിച്ചിട്ട്, എന്തെങ്കിലും ആവട്ടെ, അവിടെ കിടന്നോട്ടത്. ഇവിടെ നമുക്ക് മറ്റേ പീസും കൂടിയും കിട്ടിയിട്ടുണ്ട്, ഇനി ഇതും കൊണ്ടായിട്ട് ആ ഡോറിൻ്റെ അവിടെ വയ്ക്കാം. അതും കൂടിയും അങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ ഡോറങ്ങനെ തുറന്നു, ഇവിടെ നിന്ന് എനിക്കൊരു ഫോട്ടോ കിട്ടി. ആ ഫോട്ടോ എന്തോ നീല കളറിലൊക്കെയാണ് കാണിക്കുന്നത്. നമുക്കിനി ഇതും കൊണ്ട് കൺട്രോൾ റൂമിലേക്ക് പോകണം. ഇയാളെ പിന്നെ നോക്കണ്ട, അതവിടെ ചത്തു. അത് ഈ ഗെയിമിൻ്റെ എന്തോ ഒരു ഗ്ലിച്ചാണ്. ഞാനൊരിക്കൽ മിസ്റ്റർ മീറ്റ് 2 കളിച്ചപ്പോഴും ഈ ഗ്ലിച്ച് വന്നിട്ടുണ്ടായിരുന്നു, അന്നേരം അയാൾ പെർമനൻ്റായിട്ട് ചത്തു. ഇവിടെ നമ്മൾ കൺട്രോൾ റൂമിലേക്ക് എത്തി, നമുക്കിനി ജേനെ വിളിക്കാം. ഇവിടെ ഫോണൊക്കെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ ജേനെ വിളിച്ചു. ഇനി ചാർലി അവിടെ നിൽക്കും, നമ്മളിനി കളിക്കാൻ പോണത് ജയ ആയിട്ടാ.
ഓക്കെ, ഇവിടെ ഗണ്ണൊക്കെ ഇരിക്കുന്നുണ്ട്, നമുക്ക് തീർക്കാം. നമ്മളങ്ങനെ നെസ്സായിട്ട് പുറത്തേക്ക് ഇറങ്ങി ഐസ്ക്രീം അങ്ങള് ഇങ്ങോട്ട് വരാൻ ചാൻസ് ഇല്ല, കാരണം അയാൾ അവിടെ ചത്തെടുക്കാണല്ലോ. നമുക്ക് ആ ഗ്യാരേജിലേക്ക് ഒന്ന് പോയി നോക്കാം, അവിടെ ഉണ്ടാവാണ്ടിരുന്നാൽ മതി. ആ അയാൾ ഇപ്പോൾ അവിടെ ഇല്ല, അല്ലാത്തപ്പോൾ ഫുൾ ടൈം അവിടെ വണ്ടി റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പണി. ഇവിടെ ഒരു ടൂൾ ബോക്സ് ഉണ്ട്, അതിൻ്റെ അകത്ത്. ഓക്കെ, എനിക്ക് എന്തൊരു സാധനം കിട്ടി, ഇതിനെന്തുടാ പറയാമെന്ന് എനിക്കറിയില്ല. ഈ സാധനം നമുക്ക് ആവശ്യമുണ്ട്, ഒരു കാര്യം ചെയ്യാം, ഇത് പോയിട്ട് ആ കൺട്രോൾ റൂമിൻ്റെ അവിടെ പോയിട്ടിടാം. നമുക്ക് ഇത് വെച്ചിട്ട് എന്തോ ഒരു ഐറ്റം ഉണ്ടാക്കണം. ഓക്കെ, അത് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്, നമുക്കിനി അടുത്ത ഐറ്റം പോയിട്ട് കണ്ടുപിടിക്കാം. പിന്നെ ചാർലിയുടെ കയ്യിൽ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നില്ലേ, അതൊരു നീല കളറിലായിരുന്നു, നമുക്കിനി അത് പോയിട്ട് കണ്ടുപിടിക്കാം. ഈ ഗണ്ണ് നമുക്ക് കൈപിടിക്കാം, എപ്പോഴാണ് ആവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ നിന്ന് എനിക്ക് ഒരു മെറ്റൽ ബാർ കിട്ടി, അതും കൂടി നമുക്ക് എടുക്കാം. ആ തൽക്കാലം ഇവിടെ ഇടാം. നമുക്കിനി ഒരു ഐറ്റമും കൂടി ആവശ്യമുണ്ട്, ഈ റൂമിൽ ഉണ്ടാണാവോ? ആ അതവിടെ ഉണ്ട്, അത് നമുക്ക് എടുക്കാം. ഓക്കെ, മൈക്ക് എന്തോ ഒരു സാധനം നമുക്ക് ഉണ്ടാക്കി തരും, അതിനാണ് നമുക്ക് ഈ മൂന്ന് ഐറ്റംസ് വേണ്ട. ഇവിടെ ഒരു ഡോറുണ്ട്, അതുമ്മ ലോക്ക് വെച്ചേക്കാം. ഈ ലോക്ക് മൈക്കിന് മാത്രം തുറക്കാൻ അറിയുള്ളൂ. ഇവിടെ ഒരു പോസ്റ്റർ ഉണ്ട്, അതല്ല ഈ പോസ്റ്റർ ഉണ്ടില്ലേ, ഇതിൻ്റെ ഒരു ഫോട്ടോ ആണ് ചാർലിയുടെ കയ്യിൽ നേരത്തെ ഉണ്ടായേ. ആ പോസ്റ്ററിൻ്റെ പിന്നിൽ ഈ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, നമുക്കിനി ഇതിൻ്റെ പോസ്റ്റർ കണ്ടുപിടിക്കണം. ഈ ഫോട്ടോയിൽ എന്തോ ഫ്രോസ്റ്റി ഐസ്ക്രീമാ അങ്ങനെന്തോ എഴുതിയിട്ടുണ്ട്, ഇതിൻ്റെ പോസ്റ്റർ നമുക്ക് കണ്ടുപിടിക്കണം. അത് ഈ റൂമിലായിട്ടുണ്ടാവുക. ഓക്കെ, ഇവിടെ ഉണ്ടാവും ആ പോസ്റ്റർ. ആ ഇതന്നെ, ഇതിൻ്റെ പിന്നിൽ നിന്ന് ഒരു ഫോട്ടോ കിട്ടി, ഇതിൽ ഫ്രോസ്റ്റി എന്നാണ് എഴുതിയേക്കണത്, നമുക്കിനി അത് കണ്ടുപിടിക്കാം. ഇതാണ് ഫ്രോസ്റ്റി, ഇതിൻ്റെ പിന്നിൽ നിന്നും ഒരു ഫോട്ടോ കിട്ടി, ഇതിലെന്തോ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, ഇതാണ് ആ സർട്ടിഫിക്കറ്റ്. ഓക്കെ, ഇതിൻ്റെ പിന്നിൽ നിന്ന് എനിക്ക് ഒരു ക്രാങ്ക് കിട്ടി, ഇതൊന്നും എടുക്കാൻ പറ്റാത്ത ഒരു മിനിറ്റ്. ഓക്കെ, അതങ്ങനെ ഞാൻ എടുത്തു. ഇനി ഇതും കൊണ്ട് ഒരു ആവശ്യമുണ്ട്, ഈ ബൈക്കിൻ്റെ പിന്നിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ബോക്സ് അങ്ങ് തുറക്കാം. ഓക്കെ, അതങ്ങനെ തുറന്നു, തുറന്നില്ലേ, ആ ഇതൊന്നും തിരിക്കേണ്ടി വരും. ഈ സ്വിച്ച് അങ്ങനെ ഓണാക്കിയുണ്ട്. ഇതിപ്പോൾ ചാർലി നിൽക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഡോറ് തുറന്നു. നമുക്ക് പിന്നെ നേരത്തെ മൂന്ന് ഐറ്റംസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്ക് മൈക്കിന് കൊണ്ടുകൊടുക്കാം. മൈക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇതാ പിടിച്ചോ. മൈക്ക് ഇവിടെ ലോക്ക് പിക്കിൻ്റെ പ്ലാനൊക്കെ വരച്ചിട്ടുണ്ട്, അത് നമുക്ക് മുന്നറിയായിരുന്നു പ്രാക്ടീസ് മോഡിൽ കളിച്ചോണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് ഞാൻ ടേപ്പ് എടുത്തു, അതും കൂടി കൊടുക്കാം. നമ്മുടെ ക്യാരക്ടർ പിന്നെ ഒരു സാധനം മാത്രമേ കയ്യിൽ പിടിക്കുള്ളൂ, അത് മിക്ക ഹൊറർ ഗെയിംസിലും അങ്ങനെയാണ്. ഓക്കെ, ലാസ്റ്റായിട്ട് ഒരു ഐറ്റമും കൂടി ഉണ്ട്, അതാണ് ഈ മെറ്റൽ ബാർ, അതും കൂടി എടുക്കാം. ഓക്കെ, അതും കൂടി കൊണ്ടു കൊടുത്തിട്ടുണ്ട്, വേഗം ഉണ്ടാക്കും ലോക്ക് പിക്ക്. ഓക്കെ, മൈക്ക് അങ്ങനെ ലോക്ക് പിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇനി ഇതും കൊണ്ടിട്ട് ആ ലോക്ക് തുറക്കാം. ഓക്കെ, ഇതാണ് ആ ലോക്ക്, നമുക്ക് തുറക്കാം, കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ആ ലോക്ക് അങ്ങനെ തുറന്നിട്ടുണ്ട്, ഇനി വെറു പിടിച്ച് ഓണാക്കാം, അതും കൂടി അങ്ങനെ ഓണായിട്ടുണ്ട്. ഇനി നമുക്കിവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഇനി ബാക്കി പണിയൊക്കെ ചാർലിയാണ് ചെയ്യേണ്ടത്. നമുക്കിനി ചാർലിനെ വിളിക്കാം, എല്ലാം സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഈ ഫോട്ടോയുടെ നമുക്ക് ആവശ്യമില്ല, അയാളിപ്പോഴും ജീവനോടെ ഉണ്ടാണാവോ? ഈ മാസ്ക് നമുക്ക് എടുത്തിടാം, നമുക്കൊന്ന് നോക്കി നോക്കാം. അയാളിത് എവിടെ ചത്തെടുക്ക്, അത് ഞാൻ നോക്കണ്ട. ഓക്കെ, ഇവിടെ ഒരു റൂമുണ്ട്, ഈ റൂം തുറക്കണമെങ്കിൽ ഈ മാസ്ക് വേണം, പിന്നെ അതിൻ്റെ ആവശ്യമില്ല, അത് വലിച്ചെറിയാം. ഈ വേസ്റ്റ് അപ്പം നമുക്ക് തപ്പി നോക്കാം. ഇത് ഭയങ്കര ശല്യമല്ലോ, ഒരു വേസ്റ്റ് തപ്പാൻ പോലും സമ്മതിക്കില്ലേ. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളത്?
ഇതിൻ്റെ അകത്തൊന്നുമില്ല, എന്നാ ഇവിടത്തെ തപ്പാം. ഇതിലും ഒന്നുമില്ല, ഇവിടെ വേറെ വിസ്റ്റബുണ്ട്, അപ്പുറത്തെ റൂമിലുണ്ടാവും. ആ ഇവിടെ ഒരെണ്ണുണ്ട്, ഇത് തപ്പി നോക്കാം. ഓക്കെ, എനിക്ക് ഇവിടെ നിന്ന് ഒരു സോക്സ് കിട്ടി, എന്തെങ്കിലും ആവട്ടെ. ഷോ, ഇതിന് ആ സോക്സ് നമുക്ക് ഈ മിൽക്കിൽ മിക്സ് ചെയ്യാം. ഇപ്പം അതിൻ്റെ ടേസ്റ്റ് മൊത്തം മാറിയിണ്ടാവും. നമുക്ക് മൊത്തത്തിൽ ഈ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് മാറ്റണം, അത്രേ ഉള്ളൂ. അന്നേരം ആ തടിയൻ ഐസ്ക്രീമുകളില്ലേ, അത് ബോധം കെട്ട് വീഴും. നമുക്കിനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് കൂടിയും കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ മുമ്പിൽ പാൻട്രി ഉണ്ട്. ഇവിടെ നമ്മൾ ഈ ഡോറ് അൺലോക്ക് ചെയ്തു. ഇവിടെ നിന്ന് നമുക്ക് ചീഞ്ഞ മുട്ട കിട്ടും, അത് നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ ഒന്നും കാണാനില്ല, ആ സാധനം നമ്മുടെ പിന്നാലെ വരുന്നുണ്ട്. അതവിടെ അടിച്ചുപോയി. ഇവിടെ ഇഷ്ടം പോലെ ട്രേ ഉണ്ട്, ഇതിൻ്റെ അകത്തൊന്നും മുട്ട കാണാനില്ല. ഓക്കെ, ഇവിടെ നിന്ന് എനിക്ക് ഈ ചീഞ്ഞ മുട്ട കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും പോയിട്ട് മിക്സ് ചെയ്യാം. അതും കൂടി അങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റും കൂടി കണ്ടുപിടിക്കണം. നമുക്ക് ഇവിടെ കിട്ടും ഈ മെഡൽ വെച്ച റൂമിൽ. ഇവിടെ നിന്ന് എന്തോ ഒരു ലിക്വിഡ് കിട്ടിയിട്ടുണ്ട്, അത് നമുക്ക് ഇവിടെ മിക്സ് ചെയ്യാം. ഇത് പഞ്ചസാരയാ. ഓക്കെ, അതും കൂടി അങ്ങനെ കൊള്ളാക്കി. ഇനിയിപ്പോൾ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറിയിട്ടുണ്ടാവും. ഇനി ഈ തടിയൻ പോയിട്ട് ആ ഐസ്ക്രീം ടേസ്റ്റ് ചെയ്യും, അന്നേരം അത് ബോധം കെട്ട് വീഴും. അയാളുടെ പോക്കറ്റിൽ ഒരു ചാവി ഉണ്ടാവും, അത് എന്നിട്ട് എടുക്കണം, എന്നാലേ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇയാളിത് എവിടെ ഐസ്ക്രീം ടേസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ഒന്ന് വേഗം ടേസ്റ്റ് ചെയ്യടോ, സമയമില്ല. അയാളുടെ വായിൽ നിന്ന് സ്ട്രോക്ക് വരും. നല്ല ടേസ്റ്റ് ഇല്ലേ? ഓ, ആളിത് എവിടെ ബോധം കെട്ട് വീണു. ഓ, എന്ത് വീഴ്ച വീണ്, ഈ ഫാക്ടറി മൊത്തം കുലുങ്ങി. ഈ താക്കോല് നമുക്ക് എടുക്കാം. ഡാ എണീക്കടാ, ഞാൻ ഇതെവിടെ നിന്ന് പോവാണ്, എന്തെങ്കിലും പറയാനുണ്ടോ? കിടക്കണ കിടപ്പ് കണ്ടില്ലേ? ഓക്കെ, ഇതാണ് കൺട്രോൾ റൂമിലേക്ക് പോകാനുള്ള വഴി. ഇത് നമുക്ക് തുറക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ പോവാം. നമ്മളങ്ങനെ ഈ ഫാക്ടറിയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇവരുടെ കൺട്രോൾ റൂമിലേക്ക് എത്തി. നമുക്കിനി ഒരു ആളെയും കൂടി രക്ഷിക്കാനുണ്ട്, അത് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ അറിയാം. ഇപ്പോൾ ഇതുള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയിൽ 3K views കിട്ടുകയാണെങ്കിൽ ഞാൻ അടുത്ത പാർട്ട് അപ്ലോഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായവർ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ മറക്കാതെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.